BJP Marasasum Parayunnathu Indiyil ippozhulla prashnangal undagunnathu Rajyathe innu abhimukheekarikkunna prayasangalilude naadine kadannu pokendi varunnathu orupadu mathakkaru vishwasakkaru ee rajyathu ulladhu kondaanu അതുകൊണ്ട് മറ്റെല്ലാ മതക്കാരെയും ഇവിടെ നിന്ന് ഇല്ലാതാക്കണം അവരെ നിഷ്കാസിതരാക്കണം എങ്കിൽ മാത്രമേ ഒരു മതം മാത്രം ഉള്ള ഒരു രാജ്യം പിറക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിലേ ഇന്ത്യക്ക് സമാധാനവും സ്വസ്ഥതയും ശാന്തിയും ഉണ്ടാകൂ ഈ പ്രസ്താവന അബദ്ധജഡിലവും ചരിത്രവിരുദ്ധവുമാണ് ലോകത്തെ ഒരു മതത്തിനും ജനങ്ങളെ ഒരു രാഷ്ട്രമാക്കി ഒന്നിപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഒരേ മതത്തിൽപ്പെടുന്നവരാണ് പലപ്പോഴും യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത് പരസ്പരം അതുപോലെ തന്നെ പരസ്പരം വധിച്ചിട്ടുള്ളത് ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട് ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളിൽ ലോകത്ത് ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളാണ് രണ്ട് ചേരിയിലും അണിനിരന്നത് കൊല്ലപ്പെട്ടവരിൽ 90% ക്രൈസ്തവരാണ് കൊന്നവരിൽ 90% ക്രൈസ്തവർ തന്നെ തങ്ങൾ ക്രൈസ്തവരാണ് എന്നുള്ളതുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കുകയും തങ്ങളുടെ സ്വന്തം മതക്കാരായ ആളുകളെ കൊല്ലുകയും വേണ്ട എന്ന് അവരാരും തീരുമാനിച്ചതായി നാം കേട്ടിട്ടില്ല മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിന്ന് വേറിട്ട് പോയ രാജ്യമാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാനിൽ ഇന്നും ബോംബ് സ്ഫോടനങ്ങളും അസമാധാനപൂർണമായ അന്തരീക്ഷവും ആരാണ് ഉണ്ടാക്കുന്നത് ഇതര മതസ്ഥരാണോ സ്വന്തം മതത്തിലെ അവാന്തര വിഭാഗങ്ങൾ തമ്മിൽ പാകിസ്ഥാനിൽ എന്നും സംഘർഷമാണ് അവർ തമ്മിലുള്ള സംഘട്ടനങ്ങളാണ് പലപ്പോഴും വലിയ സ്ഫോടനങ്ങളായി പാകിസ്ഥാനിൽ രൂപപ്പെടുന്നത് പാകിസ്ഥാൻ തന്നെ 1972-കളായപ്പോഴേക്ക് പിളർന്നത് നമുക്കറിയാം മതത്തിന് വിശ്വാസത്തിന് ഒരു ജനതയെ ഒരു രാഷ്ട്രമായി ഒന്നിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ പാകിസ്ഥാൻ പിളരുമായിരുന്നില്ല ഇതാണ് ലോക ചരിത്രം ഇന്ത്യയിൽ ഒരു മതം മാത്രം അവശേഷിച്ചാൽ ഇന്ത്യയുടെ പട്ടിണി മാറുമോ ഇന്ത്യയുടെ കഷ്ടപ്പാടുകൾ അവസാനിക്കുമോ ഇന്ത്യയിൽ മുഴുവൻ ആളുകൾക്കും വീടുകൾ കിട്ടുമോ രാജ്യത്ത് എല്ലാ ചെറുപ്പക്കാർക്കും തൊഴിൽ ലഭ്യമാകുമോ അദാനിയുടെയും അംബാനിയുടെയും ടാറ്റയുടെയും ബിർളയുടെയും സമ്പത്ത് പാവപ്പെട്ട സാധാരണക്കാരായ ഹിന്ദുമത വിശ്വാസികൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുമോ ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസിയായ ഓരോരുത്തർക്കും ഭൂമി ലഭ്യമാക്കുമോ ഈ ചോദ്യങ്ങൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയണം RSS ബി ജെ പിയും ഈ ചോദ്യങ്ങളോട് പ്രതികരിക്കണം ഇവിടെ മുസ്ലിങ്ങൾ ഉള്ളതുകൊണ്ടാണ് ക്രൈസ്തവരുള്ളതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരുള്ളതുകൊണ്ടാണ് മറ്റു മതക്കാരുള്ളതുകൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മതക്കാര് മാത്രം അവശേഷിച്ചാൽ രാജ്യത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹൃതമാകുമോ
ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണിത്. സഹോദര മതങ്ങളില്ലാതായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ചാതുർവർണ്ണം പുനഃസ്ഥാപിക്കപ്പെടും, ജാതി സമ്പ്രദായം തിരിച്ചുവരും. എത്രയോ നൂറ്റാണ്ടുകൾ ഈ നാട്ടിലെ കറുത്തവരായ മനുഷ്യരെ, അധകൃതരെ, അവർണരെ, പാടത്ത് പണിയെടുക്കുന്നവരെ, അധ്വാനിക്കുന്നവരെ സമൂഹത്തിൻ്റെ താഴെ തട്ടിലാണ് നിർത്തിയത്. മനുഷ്യർ പോയിട്ട് മൃഗങ്ങളുടെ പരിഗണന പോലും അവർക്ക് നൽകിയിരുന്നില്ല. നിങ്ങൾ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് വന്ന ചില വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. 1930കൾക്ക് ശേഷം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളുടെ കവാടങ്ങളും ഹിന്ദുമത വിശ്വാസികളായ എല്ലാ വിഭാഗം ആളുകൾക്കുമായി തുറന്നുകൊടുത്തു. എന്നിട്ടും ആരും ധൈര്യപ്പെട്ടില്ല ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ. 1957 സഖാ VMS നേതൃത്വത്തിലുള്ള സർക്കാർ വന്നതിന് ശേഷമാണ് അക്ഷരാർത്ഥത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം പ്രാവർത്തികമായത്. ഇന്ന് കേരളത്തിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല അധകൃതർക്കും അവർണർക്കും ഉള്ളത്. SC വിഭാഗത്തിൽപ്പെടുന്ന ക്ഷേത്ര പൂജാരിമാർ ഇന്ത്യ മഹാരാജ്യത്തുള്ളത് ഈ കേരളത്തിൽ മാത്രമാണ്. 1 സർക്കാരിൻ്റെ കാലത്താണ് യോഗ്യതയുണ്ടെങ്കിൽ, സംസ്കൃത പണ്ഡിതനാണെങ്കിൽ, വേദമന്ത്രങ്ങൾ ചൊല്ലാനറിയുമെങ്കിൽ അത്തരം ആളുകളെ ഏത് ജാതിക്കാരായാലും, ബ്രാഹ്മണരായാലും അബ്രാഹ്മണരായാലും, സവർണരായാലും അവർണരായാലും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പൂജാദി കർമ്മങ്ങൾക്കായി നിയോഗിച്ചത്. അത് ഇന്ത്യയിലെ ഒരു മഹാവിപ്ലവമായിരുന്നു. രാജാറാം മോഹൻ റോയ്ക്ക് തൻ്റെ ജീവിതകാലം മുഴുവൻ ശ്രമിച്ചിട്ട് കഴിയാത്തത്, മഹാത്മാഗാന്ധിക്ക് തൻ്റെ ജീവിതകാലം മുഴുവൻ ശ്രമിച്ചിട്ട് കഴിയാത്തത്, ശ്രീനാരായണ ഗുരു എന്ന മഹാഗുരുവിന് തൻ്റെ ജീവിതകാലം മുഴുവൻ ശ്രമിച്ചിട്ട് കഴിയാത്തത്, അയ്യങ്കാളിക്ക് സാധ്യമാകാതെ പോയത്, സഹോദരൻ അയ്യപ്പന് സാധ്യമാകാതെ പോയത്, കേരളത്തിലെ 1 സർക്കാരിന്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് സാധിച്ചു എന്നുള്ളത് ആരും മറന്നു കളയരുത്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന വാർത്ത എന്തായിരുന്നു? ഇന്നും തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ കവാടങ്ങൾ മുഴുവൻ മനുഷ്യർക്കുമായി, ഹിന്ദുമത വിശ്വാസികൾക്കുമായി തുറന്നുകൊടുത്തിട്ടില്ല. അവിടുത്തെ മുഖ്യമന്ത്രി സ്റ്റാലിൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെയാണ് മാതൃകയാക്കുന്നത്. സഖാവ് പിണറായി വിജയനാണ് തൻ്റെ റോൾ മോഡൽ എന്ന് സ്റ്റാലിൻ പലതവണ പറഞ്ഞത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. സ്റ്റാലിൻ പല ജില്ലകളിലെയും കളക്ടർമാരുടെ നേതൃത്വത്തിൽ അവർണർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട ക്ഷേത്രങ്ങളിലേക്ക് അവരെ പ്രവേശിപ്പിച്ചു. ആ സമയത്ത് ക്ഷേത്രങ്ങളുടെ കവാടങ്ങൾ അടച്ച് ചിലയാളുകൾ സ്ഥലം വിട്ടു. ആ സ്ഥലം വിട്ട ക്ഷേത്രങ്ങൾ പൂട്ടി സീല് ചെയ്യാൻ തമിഴ്നാട്ടിലെ സർക്കാർ തുനിയുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം 75 കഴിഞ്ഞ് ഇപ്പോഴാണ്. തമിഴ്നാട്ടിലെ ഈ സംഭവം ഒറ്റപ്പെട്ടതല്ല, ഉത്തരേന്ത്യയിലാകമാനം സ്ഥിതി ഇതുതന്നെയാണ്. നമ്മളുടെ നാടിൻ്റെ അവസ്ഥയാണിത്. ഇത് പരിഹരിക്കാൻ RSS എന്തുണ്ട് അവരുടെ മുന്നിൽ? ഇത് പരിഹരിക്കാൻ BJP അവരുടെ കയ്യിലുള്ള പരിഹാര മാർഗം എന്താണ്? UPയിലെ മുഴുവൻ ക്ഷേത്രങ്ങളുടെയും കവാടങ്ങൾ മുഴുവൻ ഹിന്ദുമത വിശ്വാസികൾക്കുമായി തുറന്നുകൊടുക്കാൻ അവിടുത്തെ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? മധ്യപ്രദേശിലെ, അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ക്ഷേത്ര കവാടങ്ങൾ
എല്ലാ ഹിന്ദു മത വിശ്വാസികൾക്കുമായി തുറന്നുകൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അവർണരായ പൂജാരിമാരുണ്ടോ? ദളിതരായ പൂജാരികളുണ്ടോ? ഇല്ല എന്നുള്ളതല്ലേ ഉത്തരം. പിന്നെ നിങ്ങൾ ഏത് ഹിന്ദുവിന്റെ ക്ഷേമത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? അദാനി എന്ന ഹിന്ദുവാണോ നിങ്ങളുടെ കണ്ണിലെ ഹിന്ദു? അംബാനി എന്ന ഹിന്ദുവാണോ നിങ്ങളുടെ കണ്ണിലെ ഹിന്ദു? ബിർളയും ടാറ്റയും അവരാണോ നിങ്ങൾ പറയുന്ന ഹിന്ദു സമൂഹം? ഈ നാട്ടിലെ തൊലികറുത്ത മക്കളെ അംഗീകരിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ രാജ്യത്ത് ഹിന്ദുമതത്തിന്റെ പേരിൽ ആളുകളെ ഒന്നിപ്പിക്കുവാൻ വേണ്ടി സാധിക്കും? നാടിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം പിന്നിട്ട ഘട്ടത്തിലാണ് 2-3 മാസങ്ങൾക്ക് മുൻപ് രാജസ്ഥാനിൽ നിന്ന് നമ്മളൊരു വാർത്ത കേട്ടത്. ആ വാർത്ത മറ്റൊന്നുമല്ല, രാജസ്ഥാനിലെ ഒരു സ്കൂളിലെ കൂജയിൽ സൂക്ഷിച്ച വെള്ളം അനുവാദം കൂടാതെ ഒരു ദളിത് വിദ്യാർത്ഥി എടുത്തു കുടിച്ചു ദാഹം സഹിക്കവയ്യാതെ വന്നപ്പോ. ആ കുട്ടിയെ ആ സ്കൂളിലിട്ട് അധ്യാപകനാണ് തച്ച് കൊന്നത്. ഇതാണോ RSS ഇന്ത്യ? ഇതല്ലേ BJP ഇന്ത്യ? പുഴയിൽ നിന്ന് കുളിച്ചു എന്നുള്ളതിന്റെ പേരിൽ തൊലികറുത്ത ഒരു സഹോദരിയെ വിവസ്ത്രയാക്കി ആക്രമിച്ചില്ലേ? അടിച്ചും തൊഴിച്ചും ഓടിച്ചില്ലേ? ഇതാണ് RSS ഹിന്ദു ഇന്ത്യ. ഇതാണ് BJP ഹിന്ദുത്വ രാജ്യത്ത് നടക്കാൻ വേണ്ടി പോകുന്നത്. ഹിന്ദുക്കൾക്ക് നല്ല സുഖമാകും BJP നേതൃത്വത്തിലുള്ള സർക്കാർ വന്നാൽ എന്നൊന്നും ആരും വ്യാമോഹിക്കണ്ട. അവർണര് പോലുമല്ലാത്ത ആളുകൾ കൂട്ടക്കശാപ്പിനിരയായിട്ടില്ലേ ഈ രാജ്യത്ത്? എത്രയെത്ര ആളുകളെ കൊന്നു. ദബോൽക്കറെ കൊന്നത് അവര് മുസ്ലിമായിട്ടല്ലോ. പൻസാരയെ കൊന്നത് അവര് മുസ്ലിമായിട്ടല്ലോ. മഹാത്മാഗാന്ധിയെ കൊന്നത് ഗാന്ധിജി മുസ്ലിമായിട്ടാണോ? ക്രിസ്ത്യാനി ആയിട്ടാണോ? കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണോ? ഹിന്ദുമത വിശ്വാസികൾക്ക് രക്ഷയില്ലാത്ത കാലം. അതാണ് RSS വിഭാവനം ചെയ്യുന്ന രാജ്യത്ത് വരാൻ വേണ്ടി പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അയൽവാസികളായ മുസ്ലിങ്ങൾ, നിങ്ങളുടെ അയൽവാസികളായ ഹിന്ദു സഹോദരന്മാർ, അവരൊന്നും ഈ രാജ്യത്ത് നിന്നോ നാട്ടിൽ നിന്നോ പോകണം, നമ്മളുടെ പ്രദേശങ്ങളിൽ നിന്ന് പോകണം എന്ന് എങ്ങനെയാണ് നമുക്ക് കരുതാൻ വേണ്ടി സാധിക്കുക? ഇന്ത്യയിൽ പഴയകാല ചരിത്രത്തം മുഴുവൻ മണ്ണിട്ട് മൂടുകയാണ്. സ്ഥലനാമങ്ങൾ മാറ്റുന്നു. ഫൈസബാദിന്റെ പേര് മാറ്റി അയോധ്യ എന്നാക്കി. അലഹബാദിന്റെ പേര് മാറ്റി പ്രയാഗ് രാജ് എന്നാക്കി. മുഗൾസറായ് റെയിൽവേ സ്റ്റേഷന്റെ പേര് മാറ്റി ദീൻദയാൽ ഉപാധ്യായ റെയിൽവേ സ്റ്റേഷൻ എന്നാക്കി. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഡൽഹിയിലെ മുഗൾ ഗാർഡന്റെ പേര് മാറ്റി അമൃത് ഉദ്യാൻ എന്നാക്കി. ഔറംഗാബാദിന്റെ പേര് മാറ്റാൻ പോകുന്നു. അലിഗഡിന്റെ പേര് ഹരിനഗർ ആക്കാൻ വേണ്ടി പോകുന്നു. എങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത്? ഇന്ത്യയിലെ മൊത്തം 22 കോടി വരുന്ന മുസ്ലിം ജനവിഭാഗത്തെ പൂർണമായും അവഗണിക്കുകയും അധികാരത്തിന്റെ ഇടനാഴികകളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള 2-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ ആ ജനവിഭാഗത്തെ പൂർണമായും രാജ്യം ഭരിക്കുന്ന BJP അധികാരത്തിന്റെ ഇടനാഴികകളിൽ നിന്ന് ആട്ടിയോടിച്ചു കഴിഞ്ഞിരിക്കുന്നു. 22 കോടിയോളം വരുന്ന മുസ്ലിങ്ങളിൽ നിന്ന് ഒരാളെ BJP അവരുടെ MP ആക്കിയിട്ടില്ല, അവരുടെ MLA ആക്കിയിട്ടില്ല. ഹജ്ജും വഖഫും വരെ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മുസ്ലിം പേരുള്ള മന്ത്രിയല്ല,
കഴിഞ്ഞ 25 കൊല്ലമായി ഗുജറാത്തിൽ ഹജ്ജും വഖഫും വരെ കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം പേരുള്ള മന്ത്രിയല്ല പൂർണ്ണമായും മുസ്ലിം ജനവിഭാഗത്തെ അധികാരത്തിന്റെ ഇടനാഴികകളിൽ നിന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നു ബിജെപി ഇതാണോ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ അന്തസത്ത സ്വാതന്ത്ര്യാനന്തരം മതാടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടതിന് ശേഷം പ്രഥമ മന്ത്രിസഭയിൽ മൗലന അബുൽ കലാം ആസാദ് ഉൾപ്പെടുത്തപ്പെട്ടു ആസാദ് ലോക്സഭയിലേക്ക് എവിടെ നിന്ന് മത്സരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആ കാലത്ത് ചർച്ചകൾ നടന്നു പലരും പറഞ്ഞു മതാടിസ്ഥാനത്തിൽ നാട് ഭിന്നിപ്പിക്കപ്പെട്ടതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മേധാവിത്വമുള്ള ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ ആസാദ് മത്സരിക്കട്ടെ മൗലന ആസാദ് ആ അഭിപ്രായത്തെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞു മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ ഒരിക്കലും ഞാൻ ജനവിധി തേടില്ല അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത പുള്ളിയായി എന്നും നിൽക്കും അതുകൊണ്ട് മുസ്ലിങ്ങൾ നാമമാത്രമുള്ള ഒരു മണ്ഡലത്തിലെ ഞാൻ മത്സരിക്കൂ അങ്ങനെയാണ് മൗലന അബുൽ കലാം ആസാദിനെ മത്സരിക്കാൻ പഞ്ചാബിലെ അംബാല നിയോജക മണ്ഡലം തെരഞ്ഞെടുത്തത് അവിടെ മുസ്ലിങ്ങൾ നാമമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തെരഞ്ഞെടുപ്പിൽ മൗലാന അബുൽ കലാം ആസാദ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന സുവർണ അധ്യായമായിരുന്നു അംബാലയിൽ നിന്ന് മൗലാന അബുൽ കലാം ആസാദ് ജയിച്ചു കയറിയത് അതിനുശേഷം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇതാവർത്തിച്ചു ഇന്ത്യയിൽ നിന്ന് മുഗള ചരിത്രത്തെ മധ്യകാല ഇന്ത്യ ചരിത്രത്തെ തുടച്ചു നീക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അമിത്ഷായും നരേന്ദ്രമോദിയും നമ്മളുടെ തൊട്ടടുത്ത അയൽ രാജ്യങ്ങളിൽ നടക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ ഇന്ത്യയിൽ നിന്ന് വേറിട്ട് പോയ രാജ്യമാണല്ലോ മതാടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ ആ പാകിസ്ഥാൻ പിളർന്നുണ്ടായ നാടാണ് ബംഗ്ലാദേശ് ഞാൻ ഈ അടുത്ത് ബംഗ്ലാദേശിൽ പോവുകയുണ്ടായി ഇന്ത്യയിൽ നിന്ന് വേറിട്ട് പോയ പാകിസ്ഥാനിൽ നിന്ന് പിളർന്നുണ്ടായ രാജ്യം 92% ആ രാജ്യത്ത് മുസ്ലിങ്ങളാണ് ബംഗ്ലാദേശ് അവരുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിക്കുന്നത് ആരെഴുതിയ വരികളാണ് എന്നറിയുമോ നരേന്ദ്രമോദിക്ക് ഈ പേരുമാറ്റലിന് നേതൃത്വം കൊടുക്കുന്ന യോഗി ആദിത്യനാഥിന് ഇന്ത്യക്കാരനായ ഇന്ത്യയുടെ ദേശീയഗാന രചയിതാവായ രവീന്ദ്രനാഥ് ടാഗോറിന്റെ വരികളാണ് ബംഗ്ലാദേശ് അവരുടെ ദേശീയ ഗാനമായി ആലപിക്കുന്നത് സ്വീകരിച്ചിരിക്കുന്നത് അവിടെ കവികളില്ലാഞ്ഞിട്ടല്ലോ അവർ രവീന്ദ്രനാഥ് ടാഗോറിനെ അത്രക്ക് ഇഷ്ടപ്പെടുന്നു ബാബറി മസ്ജിദ് തച്ച് തകർക്കുകയാണ് ഇവിടെ കാശിയിലെ ഗ്യാൻവാപ്പി മസ്ജിദ് സ്വന്തമാക്കാനുള്ള വലിയ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഡാക്ക സർവകലാശാലയിൽ ഞാൻ പോയ സമയത്ത് അവിടെ ഒരു വലിയ വെണ്ണക്കൽ പ്രതിമ നിൽക്കുന്നത് കണ്ടു ഞാൻ വിചാരിച്ചു അത് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് മുജീബ് റഹ്മാന്റേതാകും എന്ന് അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് അന്തം വിട്ടുപോയത് സ്വാമി വിവേകാനന്ദന്റെ ഏറ്റവും വലിയൊരു വെണ്ണക്കൽ പ്രതിമ ഡാക്ക സർവകലാശാലയുടെ മുറ്റത്ത് നിൽക്കുന്നു ആ രാജ്യത്ത് അതാരും തകർത്ത് നിലംപരിശാക്കിയിട്ടില്ലല്ലോ എടോ അതാണ് ലോകം അതാണ് ലോകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ താലിബാനികൾ അഫ്ഗാനിസ്ഥാനിൽ ബുദ്ധ പ്രതിമ തകർത്തു ആ താലിബാനികളും ബാബറി മസ്ജിദ് തകർത്ത RSSകാരും തമ്മിൽ എന്ത് വ്യത്യാസം അഫ്ഗാനിസ്ഥാനിലെ താലിബാനികളുടെ ഇന്ത്യൻ പതിപ്പാണ് ഇന്ത്യയിലെ RSS സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ ഡാക്ക സർവകലാശാലയിൽ തല ഉയർത്തി നിൽക്കുന്നു സർവകലാശാലയുടെ ക്യാമ്പസിലൂടെ ഞാൻ നടന്നു നോക്കി അപ്പോഴാണ് മറ്റൊരു കാര്യം എൻ്റെ ദൃഷ്ടിപഥത്തിൽപ്പെട്ടത് ഒരു ഓഡിറ്റോറിയം ആ ഓഡിറ്റോറിയത്തിന്റെ പേര് RC മജുംദാർ ഓഡിറ്റോറിയം എന്നാണ് ആരാണ് RC മജുംദാർ
ഇന്ത്യയുടെ ദേശീയ ചരിത്രകാരനാണ്. നാഷണലിസ്റ്റിക് ഹിസ്റ്റോറിയൻസ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ദേശീയ ചരിത്രകാരന്മാരുടെ പട്ടികയിലെ പ്രഥമ ഗണനീയനാണ് ആർ സി മജുംദാർ. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഡാക്ക യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു ആർ സി മജുംദാർ. ആ ആർ സി മജുംദാറിന്റെ പേരിലാണ് ഡാക്ക സർവകലാശാലയിലെ ഓഡിറ്റോറിയം നിലകൊള്ളുന്നത്. അവർ പേര് മാറ്റിയിട്ടില്ലല്ലോ. ബംഗ്ലാദേശുകാർ പേര് മാറ്റിയിട്ട് വേറെ പേരിട്ടിട്ടില്ലല്ലോ. ഞാൻ ഏതോ ഒരു ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആണ് ഡാക്ക സർവകലാശാലയിൽ ചെന്നത്. ക്യാമ്പസ് അടഞ്ഞുകിടക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റുകളുടെ കവാടങ്ങളൊക്കെ അടച്ചിട്ടിരിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ പെരുന്നാളല്ല, മുസ്ലിം വിശേഷ ദിവസങ്ങളും അല്ല. എന്താണ് സ്ഥാപനങ്ങൾക്ക് അവധി എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് ക്യാമ്പസിലെ ഒരു സുഹൃത്ത് പറഞ്ഞത്, ബംഗ്ലാദേശിൽ 92% മുസ്ലിങ്ങളുള്ള രാജ്യത്ത് 10 കോളേജുകൾക്കും സ്കൂളുകൾക്കും അവധി പെരുന്നാളിനോടനുബന്ധിച്ചല്ല. ബംഗ്ലാദേശിലെ ചരിത്രപ്രധാനമായ അവരുടെ ദേശീയ ക്ഷേത്രമായ ഢാക്കേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ്. മിസ്റ്റർ മോഡി, താങ്കൾ എന്താണ് ഇതൊന്നും കാണാത്തത്? മിസ്റ്റർ അമിത് ഷാ, താങ്കൾ എന്താണ് ഇതൊന്നും തൊട്ടടുത്ത രാജ്യമായിട്ടുകൂടി ബംഗ്ലാദേശിൽ നിന്ന് പഠിക്കാത്തത്? ഢാക്കേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവം, അതിനോടനുബന്ധിച്ചാണ് 10 ബംഗ്ലാദേശിൽ കോളേജുകൾക്കും സ്കൂളുകൾക്കും അവധി. ചെറിയ പെരുന്നാളിന് 3 അവധിയുള്ളൂ, ബലിപെരുന്നാളിനും 3 അവധിയുള്ളൂ. ഇതൊക്കെ ഈ ലോകത്ത് നടക്കുന്നതാണ്. മുഗൾ ഗാർഡന്റെ പേര് അമൃത് ഉദ്യാൻ എന്നാക്കിയില്ലേ? അലിഗഡിന്റെ പേര് ഹരിനഗർ എന്നാക്കാൻ വേണ്ടി പോകുന്ന ആളുകളോട് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ബംഗ്ലാദേശിലെ പത്മ നദിക്ക് കുറുകെ 6 നീളമുള്ള ഒരു വലിയ പാലം നിർമ്മിച്ചിട്ടുണ്ട് ബംഗ്ലാദേശ് ഗവൺമെന്റ്. ഈ ആർ എസ് എസുകാരും ബി ജെ പിക്കാരും ഇവിടെ ചെയ്യുന്നത് പോലെയാണെങ്കിൽ ആ പാലത്തിന് ബംഗ്ലാദേശുകാരിടേണ്ട പേരെന്താണ്? പാത്തുമ്മക്കുട്ടി പാലെന്നല്ലേ? അവരാ പേരിനിട്ടിരിക്കുന്ന ആ പാലത്തിനിട്ടിരിക്കുന്ന പേര് പത്മ ബ്രിഡ്ജ്, പത്മ പാലം എന്നാണ്. ബംഗ്ലാദേശിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് റാഷിദ് ഖാനെ എനിക്ക് പാർലമെന്റ് ഹൗസിൽ വെച്ച് കാണാൻ അവസരമുണ്ടായി. അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് കാർഡിൽ പേര് നോക്കിയപ്പോ റാഷിദ് ഖാൻ മേനോൻ, മേനോൻ. ഇതെന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ പേരിന്റെ അവസാനമുള്ള ഈ മേനോൻ എങ്ങനെ വന്നതാണ്? അപ്പോഴാണ് റാഷിദ് ഖാൻ പറഞ്ഞത്, തന്റെ പിതാവ് അവിഭക്ത പാകിസ്ഥാനിലെ സ്പീക്കറായിരുന്നു അബ്ബാസ് ഖാൻ. അബ്ബാസ് ഖാനും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയും കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് രാജ്യത്തിന്റെ വികാരം ഐക്യരാഷ്ട്രസഭയിൽ മണിക്കൂറുകളെടുത്ത് പ്രസംഗിച്ച് ഫലിപ്പിച്ച വി കെ കൃഷ്ണമേനോനും തമ്മിൽ അടുത്ത ചങ്ങാതിമാരായിരുന്നു. വി കെ കൃഷ്ണമേനോൻ പെട്ടെന്നാണ് മരണപ്പെട്ടത്. കൃഷ്ണമേനോന്റെ മരണം തന്റെ പിതാവിനെ വല്ലാതെ വേദനിപ്പിച്ചു. കൃഷ്ണമേനോൻ എന്ന് പറയുന്ന തന്റെ സുഹൃത്തിനോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ പേരിലെ മേനോൻ എന്റെ പേരിനോട് ചേർത്തു. ആദ്യം അത് വിളിപ്പേര് മാത്രമായിരുന്നു. എന്നാൽ പിന്നീട് അത് റെക്കോർഡിക്കലി രേഖാപരമായി ചേർക്കപ്പെട്ടു. അങ്ങനെയാണ് റാഷിദ് ഖാൻ റാഷിദ് ഖാൻ മേനോനായി മാറിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ നേതാവ് സഖാവ് ജ്യോതി ബാസ്, അദ്ദേഹം മരിച്ചതിന് ശേഷം ഇന്ത്യയിൽ പലയിടത്തും അദ്ദേഹത്തിന് സ്മാരകമുണ്ടായി. അദ്ദേഹം ജനിച്ചത് ഇന്നത്തെ ബംഗ്ലാദേശിലെ ഗോപാൽഗഞ്ചിലാണ്. ആ ഗോപാൽഗഞ്ചിൽ സഖാവ് ജ്യോതി ബാസിന് ഒരു സ്മാരകമുണ്ട്. ഇന്ത്യയിലായിരുന്നു ഇതെങ്കിൽ ഇപ്പോ എന്താകും അവസ്ഥ? റാഷിദ് ഖാൻ മേനോൻ എന്ന് പറഞ്ഞതുപോലെ ബംഗ്ലാദേശിലെ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും ഒരാളുടെ പേരിന്റെ വാലറ്റം തന്റെ മകന്റെ പേരിനോട് ചേർത്ത് ഒരാൾ ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ
എപ്പോഴദ്ദേഹം പച്ചക്ക് ചുട്ടുകൊല്ലപ്പെട്ടു എന്ന് ചോദിച്ച പോലെ ഇറ്റ് ഈസ് ഇന്ത്യ. ഇതാണ് ആർ എസ് എസിന്റെ ഇന്ത്യ, ഇതാണ് ബി ജെ പിയുടെ ഇന്ത്യ. ഈ ഇന്ത്യയല്ല യഥാർത്ഥത്തിലുള്ള ഇന്ത്യ. ഈ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും പുരോഗതിക്കും വേണ്ടി ശ്രമിച്ച എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് നിർത്തുകയാണ് വേണ്ടത്. ഖത്തറിൽ ലോകകപ്പ് കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ അവിടെ നിന്നൊരു വാർത്ത കേട്ടു. ലോകകപ്പിനോടനുബന്ധിച്ച് ലോക ഫുട്ബോൾ ജേതാക്കളായ അർജന്റീനൻ ടീം ഖത്തറിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് താമസിച്ചത്. മറഡോണയ്ക്ക് ശേഷം ലോക ഫുട്ബോൾ ഇതിഹാസമെന്ന് ഏകകണ്ഠേന ലോകം വാഴ്ത്തിയ മെസ്സി, അദ്ദേഹം ഖത്തർ സർവകലാശാലയിൽ താമസിച്ച റൂം ഇനി മുതൽ മെസ്സിയുടെ പേരിൽ ഒരു മ്യൂസിയമാക്കി നിലനിർത്താനാണ് ഖത്തർ സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നത്. എടോ, അതാണ് ലോകം മതത്തിനും ജാതിക്കും വർണ്ണത്തിനും വർഗത്തിനും അപ്പുറം മനുഷ്യരെ കാണുകയാണ്. ആ ഘട്ടത്തിലാണ് പ്രണയദിനത്തിന്റെ അന്ന് നിങ്ങൾ പശുവിനെ ചുംബിക്കണം, ആലിംഗനം ചെയ്യണം എന്ന് ഇന്ത്യ ഗവൺമെന്റ് സർക്കുലർ ഇറക്കിയത്. അപമാനം സഹിക്ക വയ്യാതെ അത് പിൻവലിച്ചില്ലേ? എന്ത് തോന്നിവാസമാണിത്! വാട്ട് എ ഷെയ്ം!